വെൽക്കം ബാക്ക് ടു ഗൈസ്. ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ ഔട്ടിങ്ങിന് ഇറങ്ങി. ഔട്ടിങ്ങിന് ആരൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അഫ്താബാണ്, പിന്നെ മുബഷർ ഉണ്ട്, സ്റ്റെബിൻ ഉണ്ട്, അജിത്ത് ഉണ്ട്. സോ അവർ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കണ്ടുമുട്ടുന്നത്. അഫ്താബ് പാലക്കാടായിരുന്നു, അപ്പോൾ നമ്മൾ നാട്ടിൽ വന്ന്, അപ്പോൾ ഓനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഔട്ടിങ് ഇറങ്ങുകയാണ്. എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, തൃശ്ശൂരാണ് പറഞ്ഞത്. അപ്പോൾ കാർ നമ്മളെ കയ്യിലുണ്ട്, വൈകിട്ട് വരെ ഉള്ളട്ടോ, അത് കഴിഞ്ഞാൽ ഇല്ല. സോ നമ്മൾ എല്ലാ ടൈമോട്ട് കറിയിട്ടൊക്കെ വരാൻ വെച്ചിട്ട് പ്ലാൻ ഇട്ടേക്കാണ്. പിന്നെ അതുപോലെ ഇന്നലെ ആ സീതാറാം പോയി കണ്ട്, അടിപൊളി മൂവി. ഞാൻ അതിൻ്റെ ഒരു മൈ ഒപ്പീനിയൻ ഒരു റിവ്യൂ പറയണമെന്നുണ്ടായത് ഞാൻ പറയാൻ തന്നെ. എനിക്ക് ഇഷ്ടമായി പടം, തന്നെ അടിപൊളിയാണ്. മറ്റന്നലത്തെ ചക്ക കടിച്ചു കയറ്റുമ്പോ പറഞ്ഞു ചക്കല്ല, അന്നലെ ചക്ക ചോദിച്ചു ചക്ക മാതിരി. ഡോണ്ട് വയലൻസ്, ഛർദിക്ക് ഒഴിഞ്ഞായിരുന്ന ഗൈസ്. നമ്മള് ചെക്കന്മാരെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മള് നേരെ ശോഭയിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. എന്റെ പാൻറ് എന്തിനാ പോടാ, അത് സാരില്ലടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഗൈസ് ഞങ്ങളിപ്പോ ഇതാ ശോഭയിലാണ്. ഇപ്പൊ എത്രാമത്തെ വട്ടാ ഞാൻ ശോഭ കാണിക്കണെന്നൊക്കെ അറിയില്ല, രണ്ടു മൂന്ന് വട്ടാ ഞാൻ കാണിക്കണേ. മഴൊന്നും ഇല്ലാത്ത കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ക്രൗഡൊക്കെ ഉണ്ട്, കുറച്ച് തിരക്കൊക്കെ ഉള്ള മാതിരി ഉണ്ട്. ഇപ്പൊ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറിലാണ് നമ്മള് കാണുന്നത്. ഇത് നമ്മളെ കൂട്ടത്തില് ഹൈറ്റുള്ള ഏറ്റവും വലിയ മനുഷ്യൻ അജിത്ത്. എന്റെ പൊന്നു ഗൈസ്, ഇവര് മാഗസീൻ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടാട്ടോ ഇവിടെ നിൽക്കുന്നത്. രാമു ബഷീർ അഫ്താബ് ഒക്കെ മാഗസീൻ ചെയ്യണ്ടെന്നൊക്കെ പറയുന്നേ. അടി വാങ്ങും രണ്ടുപേരും. ഗൈസ് വെയിലുണ്ട് കേട്ടോ, വെയിൽ വെച്ചാൽ അത്ര വെയിലില്ല, എന്നാലും കുഴപ്പമില്ല ക്ലൈമറ്റ് ഒന്നും. ആളുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഞാൻ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട്, രണ്ടു മൂന്ന് വട്ടം വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ശോഭ തന്നെയാണ്, വീണ്ടും ശോഭ തന്നെയാണ്. ഇവര് പുതിയ റീല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്നെങ്കിൽ മാഗസീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാൻസ്. ഒരു വീഡിയോ നമ്മളെടുത്ത് സ്ലോമോ അങ്ങനെ അങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ശോഭയിൽ നിന്ന് വിട്ടു പോകുന്നു, നമ്മൾ നേരെ മെഹന്തി കുഴിമന്തി പോണെ, അത് കഴിഞ്ഞിട്ട് പീച്ചി ഡാമൊക്കെ പോകണം പ്ലാൻ ഇട്ടുണ്ട്. എന്താ എന്റെ വ്ളോഗിന് പ്രശ്നമോ? അടിയിലാണ് പാർക്കിങ് അവിടുന്ന് വണ്ടി എടുക്കണോ? അങ്ങനെ ഇപ്പൊ നമ്മള് ഫുഡ് അടിക്കാൻ വേണ്ടി നെഹന്തിയിലാണ് വന്നിട്ടുണ്ട്. നെഹന്തി കുഴിമന്തി തൃശ്ശൂരിലെ കൂടെ അവരൊക്കെ ഉണ്ട്. ഏകദേശം ഒന്നേ കാലൊക്കെ ആയിപ്പോ. ഗായ്സ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഗായ്സ്, കുറേ ഓട്ടോ വന്നിട്ടുണ്ട്, നല്ല തിരക്കുണ്ട്. ഡെയിലി കുറേ മന്തിയൊക്കെ പോകും. ഇവിടെ സീറ്റിംഗ് ഒക്കെ കുറവാണ്, സീറ്റിംഗ് ഉണ്ട്. അപ്പം നമ്മളെന്തായാലും എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ എന്താണെന്ന് പറയുക, എന്താ പറയുക, ആ ഇത്താനി അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഇവിടെ ഷൂ ആയി ഷൂ ആയിച്ചിട്ട് എന്താടാ ഇവിടെ സീറ്റില്ലാത്താനും ഇങ്ങനെ സെറ്റപ്പ്. ഗായ്സ് അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് മന്തി, ഓരോത്തിനും വേണ്ടി വെയിറ്റിംഗ്. എന്റെ എത്തിയിട്ടില്ലല്ലോ, അപ്പൊ അത് എന്റെ പോഷൻ ഞാൻ എടുക്കൂട്ടാ. ഗൈസ് അങ്ങനെ നമ്മള് നെഹന്തിന്ന് ഫുഡൊക്കെ അടിച്ചിറങ്ങി നെഹദി പീച്ചി ഡാമി പോയുടെ നേരെ. ഇവിടെ ഏകദേശം 24 kilometers ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ റൗണ്ടിലെത്തി. എന്താ കുമ്മനങ്ങൾ ഇവിടെ ഉണ്ട്. ഗൈസ് നമ്മള് പീച്ചി ഡാമിക്ക് പോണോടത്താണ്. അവിടെ പുറത്ത് കടയിൽ ഇറങ്ങിയ നമ്മളെ അജിത്ത് ഒന്നര തന്നെ റംബൂട്ടാ വാങ്ങിയത്, നരക്കിലാക്ക് വാങ്ങിയത്. അവൻ കവറൊക്കെ ആയിട്ട് അവൻ തന്നെ.
ഗായ്സ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴികളാണിത്. നല്ല ക്ലൈമറ്റും അപ്പുറത്തുപ്പുറത്തും മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വൈബ്, അടിപൊളി വൈബ്. ഏയ് ഡ്രൈവർ, അത് തന്തണോ? റോഡ് പോലെ ഇങ്ങനെ കാണുമ്പോ ഇല്ലടാ, അത് നിലമ്പൂരത്തുണ്ടായാ അങ്ങനെ ഇല്ലടാ, നിലമ്പൂരൊക്കെ ഇതേപോലെ. തൃശ്ശൂരിൽ എന്തൊക്കെ ഉണ്ട് അല്ലേ? നല്ല വൈബ്, പ്രത്യേക വൈബാണ് മക്കളെ. ഗൈസ് അങ്ങനെ നമ്മള് പീച്ചി ഡാമിലെത്തിയിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതാ പിന്നില് ഡാം ഷട്ടർ തുറന്നിട്ട് തോന്നുന്നു, കണ്ട വെള്ളം വരുന്നത്. പിന്നെ ഈ സൈഡില് ഇതാ ബാക്കിലൊക്കെ ഉണ്ട്. ഭയങ്കര ക്രൗഡ്, ആളുകളൊക്കെ കൂടുന്നുണ്ട്. മഴ അല്ലാത്ത കാരണം മഴക്കാറുണ്ട്. അടിപൊളി വൈബാട്ടാ. നമ്മളിപ്പോൾ എല്ലാവരും ഒരുത്തം കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്, രണ്ടെണ്ണം അവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ് ഇവിടെ ഭയങ്കര ക്രൗഡാണ്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നില് അതിന് മേൽക്കൊന്നും നടക്കാൻ പറ്റും. നോക്കൂ, നമ്മളൊരു ക്ലാസ്മേറ്റ് ആണ്, അൺഎക്സ്പെക്റ്റഡ് കണ്ടു. ശരത് ഇവിടെ പഠിക്കുന്ന ഡോൺ ബോസ്കോയില് ചെക്കൻ വൈബ് അടിക്കാൻ വന്നിരിക്കുന്നത്. എന്താ വിശേഷം? ഗൈസ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ മീനെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കഥ ഒഴുകി വരുന്ന വലിയ വലിയ മീൻ വരും. അപ്പോ അതിന് കിട്ടുമ്പോ ഒരു ചാടും പിടിക്കും. മീൻ പിടുത്തക്കാരാണ്. ചേട്ടാ ഹലോ, അതായത് ഗൈസ് ഇതിന്റെ മേലിന്ന് വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതിന്റെ മേലക്കാരും കേറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഒക്കെ അതിന്റെ മേലെ ഇരുന്നിട്ടാണ് കാണട്ടോ. എന്നിട്ട് അതിന്റെ ബാക്കിലൊക്കെ അവിടെ ഒരുപാട് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ ഇപ്പൊ ഞാൻ തിരിച്ച് വീട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവരെന്നെ ഡ്രോപ്പ് ചെയ്ത് പോയി. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും സൈനിങ് ഔട്ട് ആസ് എ വ്ളോഗ്.